ഒരു മികച്ച സിനിമ ഏറ്റവും മോശം രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അവാർഡ് നമുക്ക് രണ്ട് കൈയും നീട്ടി നമ്മുടെ മാജിക് ഫ്രെയിംസിന് കൊടുക്കാം എന്നുള്ളതാണ്. ഏത് സിനിമയെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യെസ്, നമ്മുടെ അജയൻ്റെ രണ്ടാം മോഷണം ഓണത്തിന് ഇറങ്ങിയ സിനിമ, ഓണം വിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദിവസം കഴിയുന്തോറും സിനിമയുടെ പോപ്പുലാരിറ്റി ഇങ്ങനെ കൂടിക്കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഇപ്പോൾ സിനിമയാണ് സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മികച്ച സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും വലിയ ബുക്കിങ്ങോടുകൂടി സിനിമ ഇങ്ങനെ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണം വിന്നറുകളിൽ ഒന്ന് നമ്മുടെ ഈ ഒരു ARM ആണ് നമുക്ക് പറയാം. മറ്റ് സിനിമകളും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ മാജിക് ഫ്രെയിംസ് ഡിസ്ട്രിബ്യൂഷൻ ARM, അതുപോലെ തന്നെ പ്രൊഡ്യൂസറിൽ ഒരാൾ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെയാണ്. അപ്പോൾ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും മാജിക് ഫ്രെയിംസിൻ്റെ അണ്ടറിൽ, ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഈ അടുത്ത സമയത്തൊന്നും മലയാള സിനിമ ഇതുപോലൊരു മോശം ഡിസ്ട്രിബ്യൂഷൻ ഒരു സിനിമയ്ക്ക് കണ്ടു കാണത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും ഇതുപോലെ സംഭവിക്കത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അതായത് ഒരുപാട് ഭാഷകൾ, എത്ര ഭാഷകളാണ്? മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, അതും 3D വെർഷൻ. 3D എടുത്തു പറയണം. പാവം നമ്മുടെ ടൊവിനോ ഓരോ ഇൻ്റർവ്യൂവിലും പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് ഇറ്റ്സ് നോട്ട് 100% 3D മൂവി, വി യൂസ് ടെക്നോളജി ആൻഡ് ഇറ്റ്സ് കൺവേർട്ടഡ്, അങ്ങനെയൊക്കെ കുറേ സെൻറ്റൻസിൽ മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷേ ഉദ്ദേശിച്ചത് തന്നെയാണ്, അതായത് 3D കൺവേർഷൻ ചെയ്ത് ടെക്നോളജി യൂസ് ചെയ്ത് ഇറക്കിയ ഒരു സിനിമയാണ്. അങ്ങനെ പുള്ളിക്കാരൻ കുറേ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് ബലിപ്പിച്ച് വെച്ച് ഒരു സിനിമയായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സിനിമയുടെ പ്രൊമോഷൻ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന്? ഇപ്പോൾ മറ്റ് ഭാഷകളിലെ ഒരു പാൻ ഇന്ത്യൻ സിനിമ വരുന്ന രീതിയിലുള്ള ഒരു റിസപ്ഷൻ നമ്മുടെ ARM കിട്ടിയിട്ടുണ്ടോ? അതും ഇത്രയും ഭാഷകളിൽ 3D ഇറക്കുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു 3D സിനിമ നമ്മുടെ ഭാഷയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത്രയധികം പ്രാധാന്യമുള്ള ഒരു സിനിമ ഇത്രയും ഭാഷകളിൽ ഇറക്കിയിട്ട് അതിൻ്റേതായ രീതിയിലുള്ള പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്ത പ്രൊമോഷൻ ആ രീതിയിൽ ഏറ്റിട്ടുണ്ടോ? ഇല്ലെന്നായിരിക്കും നിങ്ങളുടെ ഒരു ഉത്തരം, അല്ലേ? എൻ്റെ ഉത്തരം ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾക്ക് അങ്ങനെ പ്രൊമോഷനല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ സിനിമയിലാണ് വിശ്വസിക്കുന്നത്, സിനിമ നന്നായാൽ മാത്രമേ ഈ പ്രൊമോഷൻ കൊണ്ടൊക്കെ കാര്യമുള്ളൂ എന്നൊരു രീതിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ മാത്രം ഇറക്കുന്ന സിനിമയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കാര്യം ടൊവിനോയെ നമുക്കറിയാം, ടൊവിനോയുടെ ഇപ്പോൾ തല്ലുമാല പോലുള്ള സിനിമകളൊക്കെ വലിയൊരു കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയാണ്, തർക്കമൊന്നുമില്ലല്ലോ. പക്ഷേ നമ്മുടെ ARM കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്, മറ്റ് ഭാഷകളൊന്നും ടൊവിനെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ടൊവിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കാര്യമായിട്ടുള്ള പ്രൊമോഷൻ വർക്ക് ചെയ്താൽ മാത്രമേ ഇത് വലിയ രീതിയിൽ റീച്ച് ആവത്തുള്ളൂ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മലയാളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ യൂട്യൂബ് ബ്ലോഗേഴ്സൊക്കെ കണ്ടിട്ട് അവർ വീഡിയോ ചെയ്യുന്ന സമയത്തായിരിക്കും ഇതൊരു വലിയ റീച്ചിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം അവർ സംസാരിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ, അല്ലാതെ നമ്മൾ മലയാളത്തിൽ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അക്കാര്യത്തിൽ, അതായത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. കാര്യം ഇത്രയും മികച്ചൊരു സിനിമയാണ് കേട്ടോ, നമ്മൾ കേരളത്തിൽ കിടന്നാണ് ഈ സിനിമയെ പറ്റി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആസിഫലിയുടെ കിഷ്കിണ്ടാകാന്തം ഗംഭീരമായിട്ട് സിനിമ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. മിക്കവാറും മറ്റ് ഭാഷകളിലേക്ക് ഒരുപാട് റീമേക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ട് മാറാനുണ്ട്. കാര്യം നല്ല ഫീഡ്ബാക്കാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഈ രണ്ട് സിനിമകളും ഓണം വിന്നർ എന്ന് തന്നെ പറയാം. കൊണ്ടരും തൊട്ട് പുറകിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം ഈ മോശം ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം നമുക്ക് അതിന് ഇനി അതിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോഴേ, ഇപ്പോൾ ARM കാര്യം പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് അപ്സരാ തിയേറ്ററിന് മുമ്പിൽ, ചിലപ്പോൾ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും, കുറേ ആൾക്കാർ നല്ല രീതിയിൽ വോയിസ് റേസ് ചെയ്ത് തിയേറ്റർ അധികൃതരോട് ചൂടാവുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലേ. അപ്പൊ നിങ്ങൾ എന്താടിസ്ഥാനത്തിലെ 3D എന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് വിട്ടേ? എപ്പോഴാണ് വരാത്തത്? എപ്പോഴാണ് വരാത്തത്? ഇന്ന് രാവിലെ മുതലുണ്ടോ? അല്ല, രാവിലെ അവിടെ 3D ഷോ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, അത്രേ വേണ്ടുള്ളൂ. ഇല്ല, എന്നിട്ട് ഇൻഫോം ചെയ്യുന്ന എപ്പോഴാണ്? ഇൻഫോം ചെയ്യാത്തത് എപ്പോഴാണ്? ചെയ്യാത്ത ആളുകളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇൻഫോം ചെയ്തില്ല? അത്രേ ചോദിക്കുന്നുള്ളൂ. ചെയ്തിട്ടില്ല. ARM കാണാമെന്നാണ് രാത്രി 9 മണിക്ക്.
ഒരു മണിക്കൂർ മുമ്പാണ്, 3D ഇല്ല, 2D ആണ് ഇൻഫോം ഇല്ല. തികച്ചും തീർത്ഥാടകരുടെ ഭാഗത്തു നിന്ന് വളരെ ഒരു മോശമായ രീതിയാണ്. ഇനി വേറെ ഏതെങ്കിലും ഒക്കെ തിയേറ്ററിലാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലിസ്റ്റിൻ സ്റ്റീഫിന്റെയും മാജിക് ഫ്രെയിംസിന്റെയും സ്വന്തം തിയേറ്റർ ആണ്. അതും ഇത്രയും വലിയ ഒരു അപ്സര തിയേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു തിയേറ്ററിലാണ് ഇപ്പോൾ ഇതുപോലെ ആൾക്കാർക്ക് ഇത്രയും വലിയൊരു മോശം അനുഭവം ഉണ്ടായത്. എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കേട്ടല്ലോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 3D കോണ്ടന്റ് സിനിമയ്ക്ക് അവൈലബിൾ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു വലിയ വലിയ പ്രശ്നം. ഇത്രയൊക്കെ 3D പറ്റി നമ്മൾ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ട് സിനിമയുടെ റിലീസിൻ്റെ അന്ന് 3D കോണ്ടന്റ് ഇല്ല, അതായത് 3D സിനിമ കാണാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അതായിരുന്നു നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് മുമ്പ് കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ്റെ ഏറ്റവും വലിയ വലിയ പരാജയമായിരുന്നു ഇതിൻ്റെ ഒരു റിലീസ്. വേറെ ഏതെങ്കിലും ഒരു തിയേറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ടെക്നിക്കൽ എററാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാം. ഇത് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ സ്വന്തം തിയേറ്റർ, ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമ. ഓക്കെ, ഇപ്പോഴേ ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ഡേറ്റിന് ഒരാഴ്ച മുന്നേ ഒക്കെ ആയിരിക്കും ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് റിലീസ്. ഇപ്പോൾ ഈ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ആയിരിക്കും സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് സിനിമയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ ARM കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച, തിങ്കൾ, ചൊവ്വ വരെ എനിക്ക് ഒന്ന് ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. ബുധനാഴ്ച ആയപ്പോഴത്തേക്കും ബുക്കിംഗ് അവർ ഓപ്പൺ ചെയ്തു. പക്ഷേ മിക്ക തിയേറ്ററുകളും കണ്ടത് നമ്മൾ 2D, പക്ഷേ 3D ഷോ ചാർട്ട് ചെയ്ത തിയേറ്ററിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കേ ഇപ്പോൾ ഈ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിയേറ്ററുകാരെ അങ്ങോട്ട് അടച്ച് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. കാര്യം അത് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ നമ്മൾ അപ്സര തിയേറ്ററിന് കുറ്റം പറയണം. അപ്സര തിയേറ്ററിന് മാത്രമല്ല, മാജിക് ഫ്രെയിംസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വലിയ വീഴ്ച അവരുണ്ട്. കാര്യം മറ്റ് തിയേറ്ററുകാർ അത് ചെയ്തു, അതിനുള്ള പരിഹാരം അവർ അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മാജിക് ഫ്രെയിംസിൻ്റെ അപ്സര തിയേറ്ററും മറ്റ് തിയേറ്ററും ഒന്നും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്താണെന്നറിയോ, 3D സിനിമ ചാർട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രമുഖ തിയേറ്ററുകളൊക്കെ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ടും അവരുടെ സോഷ്യൽ മീഡിയ പേജ് വഴി അവർ അവരുടെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ 3D കോണ്ടന്റ് ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും രാവിലത്തെ ഷോ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ക്യാൻസൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും റീഫണ്ട് ചെയ്ത് തരും എന്നുള്ള കാര്യം അഡ്വാൻസ് ആയിട്ട് മറ്റ് തിയേറ്ററുകാർ ഒരുപാട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ സ്റ്റാറ്റസ് മുഴുവൻ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു, ഇതിപ്പം ഷോ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഭയങ്കര. അതായത് September 11 തലേ ദിവസം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, 3D സിനിമ കാണാൻ പറ്റുമോ. പല ആൾക്കാരും ഫാൻ ഷോ വരെ ക്യാൻസൽ ആക്കി എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ആയിരുന്നു നമ്മൾ September 11 കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ അപ്സര തിയേറ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എനിക്ക് തോന്നുന്നില്ല അവർ ഫേസ്ബുക്കിൽ ഒരു അപ്സര തിയേറ്ററിന് ഒരു പേജ് ഉണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. ഞാൻ നോക്കിയ സമയത്ത് കണ്ടില്ല കേട്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ ട്വിറ്ററുണ്ടെന്ന് തോന്നും. അപ്പോൾ അവരത് അവർ യൂസ് ചെയ്യാറേ ഇല്ല സാധനങ്ങളൊന്നും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഭാഗത്ത് തിയേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയാണ്, ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാം വഴിയോ അവർക്കൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരത് കാണും. അപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാവും, ഇത് കൺവേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അവർ ചെയ്തില്ല എന്നുള്ളതാണ്. മറ്റു പല തിയേറ്ററുകളും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3D ഷോ ചാർട്ട് ചെയ്ത് എനിക്കൊന്ന് രാത്രി 9 ഷോ വയ്ക്കാൻ തോന്നും. ആൾക്കാർ ഒന്ന് കയറിയിട്ട് നോക്കുമ്പോൾ 3D ഇല്ല, 2D മാത്രമേ ഉള്ളൂ. ആൾക്കാരങ്ങോട്ട് ഒരു വല്ലാത്ത കാര്യം, ഇത് 3D ഇത്രയും 3D പുകഴ്ത്തി ഇറക്കിയൊരു സിനിമയായിട്ട് 3D സിനിമ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണല്ലേ. അപ്പം അവർ എനിക്ക് തോന്നുന്നു പൈസയൊക്കെ റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ ചെയ്യേണ്ട ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് ആൾക്കാരെ അറിയിക്കണമായിരുന്നു. കാര്യം ഇത്രയും സമയം നഷ്ടമാണ്. അതായത് പല ആൾക്കാരും ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്, സമയനഷ്ടം, പെട്രോൾ നഷ്ടം അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വിശക്കുന്നുണ്ടാവും, പിന്നെ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരും, അങ്ങനെ കുറേ ചിലവുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും നഷ്ടങ്ങളൊക്കെ ആൾക്കാരുടെ ഭാഗത്ത് ആൾക്കാർ സഹിക്കണം. അപ്പോൾ തിയേറ്ററുകാർ പറയും ഓക്കെ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞു. പക്ഷേ ഈ വന്ന ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം. പിന്നെ നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ രാവിലെ തന്നെ 3D ഷോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് വെച്ചില്ലേ, ഇപ്പോൾ ക്യൂബ് കോണ്ടന്റ് പ്രൊവൈഡർ ക്യൂബ് ആണെങ്കിൽ ക്യൂബിനൊക്കെ നേരത്തെ ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. PDC കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല തിയേറ്ററുകളും ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രേവതി സിനിമാക്സിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഈവനിങ് ആണ് ഷോ ചാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അവർക്ക് ആ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർ ഷോ ലിസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് തിയേറ്ററുകാർ ഇതൊക്കെ അങ്ങോട്ട് ഉറപ്പിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി അങ്ങോട്ട് അറിയിക്കുക. ഓക്കെ, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നും അങ്ങോട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര വലിയ വലിയ ഒരു വീഴ്ച തന്നെയായിരുന്നു. കാര്യം ഇങ്ങനത്തെ ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് 3D കോണ്ടന്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതും ഇത്രയധികം ആൾക്കാരെ വെറുപ്പിച്ച്. പക്ഷെ എന്നിരുന്നാൽ പോലും സിനിമ ഇവിടെ നല്ലതാണ് എന്നുള്ളതാണ് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് തന്നു പോയി കേട്ടോ. ഇത് ആ തുടക്ക സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നാണക്കേട് തന്നെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ എന്തായാലും സിനിമ നല്ലതായതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങോട്ട് താന്നു പോയിട്ട് സിനിമ കയറി കയറി വരുന്നുണ്ട്. അപ്പോൾ അതാണ്, ഇത് ഈ സിനിമ എങ്ങാനും മോശമായി പോയിരുന്നെങ്കിൽ എൻ്റെ മോനെ തീർന്നു. അപ്പം
ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പ്രൊഡക്ഷൻ്റെ സൈഡിലും ഡിസ്ട്രിബ്യൂഷൻ്റെ സൈഡിലും ഒക്കെ ഇത് കേൾക്കേണ്ടി വന്നേനെ. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ മാജിക് ഫ്രെയിംസ് ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ അല്ലേ.